എന്റെ പേര് നാൻസി. ഞാൻ സ്ഥലം വൈക്കും. എനിക്ക് കഴിഞ്ഞ ഫെബ്രുവരി 5-ാം തീയതി OET എക്സാം ആയിരുന്നു. അപ്പൊ ഞാന് OET എക്സാം എഴുതുന്ന അനേകം മക്കൾ പങ്കെടുക്കുന്നു. അപ്പോൾ OET അതിന്റെ 4 മൊഡ്യൂളാണ് ടോട്ടൽ ഉള്ളത്. അപ്പൊ എനിക്ക് 3 എണ്ണം കിട്ടി, പക്ഷെ റീഡിങ് മാത്രം പോയി. അപ്പം അതിനുശേഷം ഞാൻ 9-ാം തീയതി ഡേറ്റ് എടുത്തു. അപ്പം അന്ന് മുതൽ എൻ്റെ പപ്പ ഇവിടെ വന്ന് 9 ചൊവ്വാഴ്ച ഇവിടെ ഒരുപാട് മകൾ വൈക്കം ദേശത്ത് നിന്ന് ഈ കൂടാരത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും ഇതൊന്നും വിമലഗിരിയിൽ അന്നപ്പോൾ ഒരു കുറച്ചധികം പേര് ഒന്നിച്ചിങ്ങനെ വൈക്കം ദേശത്തു നിന്നുള്ള കുറച്ചധികം മക്കൾ എല്ലാ ചൊവ്വാഴ്ചയും വിമലഗിരി വന്ന് പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വൈക്കത്തു നിന്ന് അപ്പന് 9 ആഴ്ച വന്ന് പ്രാർത്ഥിച്ചു. 9 ആഴ്ച ഇവിടെ വന്ന് കുർബാനയിൽ വന്നിട്ടുണ്ടോ? രാവിലെ വന്നിട്ട് പോയി. 9 ചൊവ്വാഴ്ച അങ്ങനെ വന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് 9-ാം തീയതി നടന്ന എക്സാമിൽ ഞാൻ ഓവറോൾ ബി ആയിരുന്നു. UK സ്കോർ കിട്ടി പാസ്സായി. കാര്യങ്ങൾ അടിച്ചു കർത്താവിനെന്ന് മാത്രം കൊടുത്തേ മടിച്ചിരുന്നു. അങ്ങനെ എന്നും ജീവിതകാലം മുഴുവൻ മടിച്ചിരിക്കുന്നു. നന്നായിട്ട് കൈയടിച്ചു കർത്താവിന് മാത്രം കൊടുത്തേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഡയറക്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു, അതും പാസ്സായി. അത് കഴിഞ്ഞിട്ട് CBT എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ടായിരുന്നു. അതിൽ ടോട്ടൽ 3 അറ്റംപ്റ്റ് ആണ് ഉള്ളത്. സാധാരണ എല്ലാവരും ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സാവാറുണ്ട്. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് A പാർട്ട് മാത്രമേ കിട്ടിയുള്ളൂ. B പാർട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിലും പോയി, സെക്കൻഡ് അറ്റംപ്റ്റിലും പോയി. സാധാരണ എല്ലാവരും ഫസ്റ്റ് അറ്റംപ്റ്റ് ജയിക്കുന്നതാ. ഇത് ഫസ്റ്റും കഴിഞ്ഞു, സെക്കൻഡും കഴിഞ്ഞു. പിന്നെ ലാസ്റ്റത്തെ ഇതിലും പാസ്സായില്ലെങ്കിൽ പിന്നെ 6 മാസം വെയിറ്റ് ചെയ്യണം. വീണ്ടും പ്രോസസ്സിങ് ഒന്നേ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. അപ്പൊ ഞാന് ലാസ്റ്റ് പോയി എഴുതിയത് കോയമ്പത്തൂരാണ്. അവിടെ പോയി എഴുതി. അപ്പൊ ഞാൻ എനിക്ക് എക്സാം കഴിഞ്ഞ് കസേരയിൽ എഴുന്നേക്കാൻ തന്നെ പേടിയായിരുന്നു. പിന്നെയും കമ്പ്യൂട്ടർ ടെസ്റ്റ് ആയിരുന്നു. കഴിഞ്ഞിട്ട് എനിക്ക് എഴുന്നേക്കാൻ കൂടെ ഫാമിലി അവര് രണ്ടും കൂടെ അപ്പനും അമ്മയും കൂടെ വന്നൊന്ന് എടുത്തോണ്ട് പോയാൽ കൊള്ളാമെന്ന് തോന്നുന്നു. ആദ്യമായിട്ട് എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 27 കഴിഞ്ഞു. കൊച്ചുനാളിൽ അപ്പനും അമ്മയൊക്കെ എടുത്തോണ്ടാണ്. അതുപോലെ ഇപ്പോഴൊന്നും എടുത്തിരുന്നെങ്കിൽ എനിക്കൊരു ബലം കിട്ടിയെന്ന് അത്രയ്ക്ക് എക്സോസ്റ്റഡ് നമുക്കുള്ള ജീവിതത്തിൽ കൊച്ചു പറയുന്നത് മനസ്സിലാകുന്ന കുറച്ച് പേരെങ്കിലും ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. ഇരിക്കുന്ന കസേരയിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഷോക്ക്, സങ്കടം, പരാജയം, പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയാ. ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ എഴുന്നേക്കാൻ പോലും അത്രയ്ക്ക് അങ്ങോട്ട് ഡിപ്രസ്ഡ് ആയിപ്പോയി. അവരെന്നോട് എണീക്കാൻ ഒരു എക്സാം എഴുതി പോകാൻ പറഞ്ഞു. അവര് എണീക്കാൻ പറഞ്ഞു, കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ എണീറ്റില്ല. ഞാൻ പറഞ്ഞു പാസ്സായെന്ന് പറഞ്ഞാൽ എണീക്കുള്ളെന്ന് പറഞ്ഞു. ആ പരിപാടി കൊള്ളാം. പാസ്സായി പരീക്ഷ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എഴുതാക്കത്തില്ല, പാസ്സാകും എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതാക്കാന്ന് പറഞ്ഞു. റിസൾട്ട് പേപ്പറിലാ വരുന്നത്. അപ്പൊ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് പ്രിന്റ് എടുത്ത് തന്നെ കാണിച്ചു. എന്നിട്ടാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. പക്ഷെ അവിടെ ഇരുന്ന് ദൈവത്തിൽ ഒരു വാശി കൊടുത്ത് പിടിച്ചു. ജയിച്ചെന്ന് കാണാതെ ഞാനോട് ഇറങ്ങത്തില്ല. ബലം പിടി, ദൈവത്തിൽ ബലം പിടിച്ചോങ്ങളെ. കീപ് ഓൺ പ്രെയിങ്. ആ ഇവൾ വന്ന് എന്നെ ശല്യപ്പെടുത്തുമെന്ന് കരുതി ആ മനുഷ്യനെ മാനിക്കുകയോ ദൈവത്തെ ബഹുമാനിക്കുകയോ ചെയ്യാത്ത ആ ന്യായാധിപൻ നീ നടത്തി കൊടുത്തെങ്കിൽ തങ്ങളോട് നിരന്തരം വിളിച്ചപേക്ഷിക്കുന്നവരോട് നിങ്ങളുടെ നല്ലവനായ പിതാവ് വെറുതെ ധ്യാനിക്കും. അങ്ങനെ ദൈവചനം വായിച്ചാൽ മതി, അന്നേരം പൊട്ടിക്കിളിക്കും അത്. ഹല്ലേലൂയാ. വെളി വന്നപ്പോഴത്തേക്ക് കൊണ്ട് കാണിച്ചപ്പോ ജയിച്ചു പാസ്സായി. അത് കഴിഞ്ഞിട്ട് പിന്നെ വിസക്ക് അപ്ലൈ ചെയ്തപ്പം സെപ്റ്റംബർ, ഞാൻ പ്രയോറിറ്റി വിസയാണ്, പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് പ്രയോറിറ്റി വിസക്കാണ് അപ്ലൈ ചെയ്ത്. അപ്പൊ സെപ്റ്റംബർ 26-ാം തീയതി അപ്ലൈ ചെയ്തു. സാധാരണ 8 ദിവസം കൊണ്ട് വരേണ്ടതാണ്. 8 ദിവസം കൊണ്ട് വരേണ്ടതാണ്.
പക്ഷെ എനിക്ക് അത് അവരെ വിളിച്ചു ചോദിക്കുമ്പോൾ അവർ പറയുന്നു ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പം എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഭയങ്കര അവർ പറഞ്ഞ സമയത്ത് ട്രാവൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ വിഷമമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ അന്തോനി സുണ്യാളുടെ നൊവേന 13 പ്രാവശ്യം ഡെയിലി ചൊല്ലുന്നുണ്ടായിരുന്നു. അതിനുശേഷം 13 നൊവേന വെച്ച് എല്ലാ ദിവസവും ചൊല്ലിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് 18 ചൊവ്വാഴ്ച എന്റെ വിസ വന്നു. 18 ചൊവ്വാഴ്ച. ഹല്ലേലൂയാ. ഇനി വിശ്വാസം വരാത്തവർക്ക് ഇനി ഒരിക്കലും വിശ്വാസം വരാൻ പോകുന്നില്ല. ഇത്രയും കേട്ടിട്ട് വിശ്വാസം വരാത്തവർക്ക് ഇനി വിശ്വാസം ഒന്നുമില്ല. കർത്താവ് എന്റെ വിസ വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. 18 പോവാം. ഏത് 18? നവംബർ 18 പോവാ. നോക്കിയോ മകളെ, ദൈവം ഇറങ്ങി വരും. മകളെ, ജീവിതത്തിൽ ദൈവം ഇടപെടും. തന്റെ ദൂതനെ ദൈവമായിരിക്കും. മോളെ, ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ കുഞ്ഞ്. നന്നായിട്ട് പഠിക്കാനും നന്നായിട്ട് ജോലി ചെയ്യാനും കുടുംബത്തിന് അനുഗ്രഹമാകുവാനും ദൈവഭയമുള്ള കുഞ്ഞായി തീരാനും അനേകർക്ക് സാക്ഷിയാകാനും നിന്റെ കുടുംബത്തിന് അനുഗ്രഹമാകുവാനും നിനക്ക് സാധിക്കട്ടെ. ഷമരാന താഹ ബാരാഹി രാഹി രാഹി രാഹിര. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കൈകണ്ണീട്ടി ആഭിയാമിൻ അർത്ഥനകൾ വീക്ഷിച്ചാലുപേക്ഷിക്കാം.